മിഴിഞ്ഞത്തിനായി ധനസഹായം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ച മുഖ്യമന്ത്രി. കേന്ദ്രം നൽകിയ തുക വായ്പയാക്കി മാറ്റിയതിനെതിരെയാണ് കത്ത്. വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ 817 കോടി രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉപാധിവെച്ചത്. അങ്ങനെയെങ്കിൽ പലിശ ഉൾപ്പെടെ 1000 കോടിയോളം രൂപ സർക്കാരിന് തിരിച്ചടയ്ക്കേണ്ടി വരും. ഇത് സംസ്ഥാന സർക്കാരിനോടുള്ള വിവേചനമാണ് എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ പറഞ്ഞു. തൂത്തുക്കുടി തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകിയപ്പോൾ ഒരു നിബന്ധനയുമില്ലായിരുന്നു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കരാർ കേന്ദ്രവും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിലാണ് എന്നും വി എൻ വാസവൻ പറഞ്ഞു. ആ 817.80 കോടി രൂപ തരുന്നത് ലോണായിട്ടായിരിക്കും ഇത് തിരിച്ചടയ്ക്കണം. അത് തിരിച്ചടയ്ക്കണമെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, നമുക്കതിന് വലിയ രൂപത്തിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരുന്ന രൂപത്തിലാണ് നമുക്ക് ഇപ്പോൾ തിരിച്ചടവിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട്. ഈ 817.80 കോടി രൂപ നമുക്ക് തരുന്നതിന് നമ്മളൊരു 10,000 രൂപ തിരിച്ചടയ്ക്കരുത്. എത്ര ഗൗരവമേറിയ വിവേചനപരമായ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് BGFന്റെ ഒരു യുക്തിയെ തന്നെ നിരാകരിക്കുന്ന രൂപത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് വാദം നൽകിയത്. നമുക്ക് മാത്രമായി ഈ നിബന്ധന മുന്നോട്ട് വെച്ച് പണം ലോണായി മാത്രമേ തരൂ എന്ന രൂപത്തിലേക്ക് പറഞ്ഞത് സംസ്ഥാനത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റൊരു വിവേചനപരമായ സമീപനത്തിൻ്റെയോ പ്രതികാരബോധത്തിൻ്റെയോ സമീപനമായി കാണാൻ കഴിയും.